शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन। हेलो नमस्कार। इन तैयार ब्रेड नभव प्रत्येक कुछ इष्टपड़ इत इन वांगी ब्रेड अल अदे अत्र सोफ्ट ब्रेडलो कुछ ഇത്തിരി ഒരു ദിവസമൊക്കെ പഴക്കമുള്ള ബ്രെഡാട്ടോ ഇതിനെ നല്ലത്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും. അതിനെ ഓരോ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ഒരു ബൗളിലേക്കിട്ട് അടച്ച ശേഷം ഒന്ന് കറക്കിയെടുക്കുക. അപ്പം നമുക്ക് ബ്രെഡിൻ്റെ പൊടി കിട്ടുന്ന പോലെ നമുക്ക് കിട്ടിയാലേ ഈ വിഭവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് മിക്സിയിലടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. അത് ഞാൻ കൊത്തി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, അതും അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. കുച്ച് കഷ്ണം ഒരു ക്യാബേജ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോയാ സോസ്, ഒരു കാൽ ടീസ്പൂൺ സോയാ സോസാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട്, ബ്രെഡിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ആ മിക്സിങ് കറക്റ്റായിട്ട് കിട്ടില്ല. ആകെ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ആ കോൺഫ്ലവറും കൂടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കുകയോ ചെയ്യേണ്ട, കാരണം ക്യാരറ്റിലും പിന്നെ നമ്മൾ ചേർത്ത സോയാ സോസിൻ്റെ ആ വെള്ളത്തിന്റെ അംശം ഉണ്ട്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി 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 എടുക്കുക. അത് ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബോൾസ് പോലെ വേണോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വേണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് ഞാൻ എടുക്കുന്നത്, കാരണം ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് വറ്റിപ്പോകും. എന്താ, ഉരുളകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ആകാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി, ഇവിടെ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് കരണ്ടും പോയി. അപ്പോൾ അതാണ് ഇതിനൊരു ചെറിയൊരു തെളിച്ചക്കുറവുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അധികം ലെങ്ത് ഇല്ലാത്ത രീതിയിൽ വേഗം തന്നെ പറഞ്ഞ് ചെയ്യാട്ടോ. കണ്ടോ, ഇതിലേക്കെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇത് വറുത്തെടുക്കരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട്. ഇപ്പോൾ പുറമേ മാത്രം കരിഞ്ഞും ഉള്ളു വെന്തും കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രമേ ഉള്ളും വെന്ത് കിട്ടുള്ളൂ. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് അധികം വെളിച്ചെണ്ണ കുടിക്കില്ല. ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുള്ളൂ. അപ്പം ഇതേ കണ്ടോ, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് എല്ലാം ആ എണ്ണയിൽ നിന്നും നമ്മളിതാ കോരി എടുക്കുകയാണ്. എന്നാൽ ഒരുപാട് ബ്രെഡാണെന്ന് കരുതി ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും അത് കുടിച്ചിട്ടില്ല. ആവശ്യത്തിന് മാത്രം നമ്മുടെ ബാക്കി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് എല്ലാം ഞാൻ ഇവിടെ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തിയരിഞ്ഞത് ഇല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് അതിൻ്റെ ഒരു പച്ച ചുവ മാറിക്കഴിയുമ്പോൾ സവോള നീളത്തിലല്ല, നല്ല കട്ടയ്ക്ക് അരിഞ്ഞിടില്ലേ, കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് അതുപോലെയുള്ളത് അരിഞ്ഞിടുക. അതും ഒന്ന് ഒരുപാട് ഡീപ് അതൊരു ഫ്രൈ ആക്കിയൊന്നും പോകണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒന്ന് മൂത്ത് കിട്ടുക. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഇട്ട് വേവിക്കരുത് കേട്ടോ. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും, ആ നിറം നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഒരുപാട് മൂത്ത് പോകണ്ട. ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ച ശേഷം കാൽ ടീസ്പൂൺ മുളക് കൂടി ഇടുക. ഈ സമയത്ത് പച്ചമുളക് ഇടണമെങ്കിൽ അതും ചെയ്യുക കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവിന് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് യോജിപ്പിച്ച് എല്ലാ ഇടത്തും നമ്മുടെ കുരുമുളകും മുളക് പൊടിയൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്യുക. വീണ്ടും ഒരു
ടേബിൾ സ്പൂണോളം തന്നെ വിനീഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസൊക്കെ ചേർക്കുമ്പോൾ മാത്രമേ ഇതിനൊരു പ്രത്യേകമായ സ്വാദ് ഉണ്ടാവുകയുള്ളൂ. ചില്ലി സോസ് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതേ ഈ സമയം തന്നെ നമുക്ക് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് എന്താ പറയുക, കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കുറച്ച് ഒരു പിഞ്ചോളം പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ഞാൻ അടച്ചു വെച്ച് വേവിക്കട്ടെ. ആ സമയം കൊണ്ട് കോൺഫ്ലവർ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം എടുത്തോളൂ. എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതൊരു കുറച്ച് ഡ്രൈ ആയ രീതിയിലാണ് എടുക്കുന്നത്. ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലല്ല ഈ കറി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട്, അപ്പോൾ വെറുതെ കഴിക്കാനും നമുക്ക് ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. അതായത് തുറന്നു, നമുക്ക് അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സവോളയും ക്യാപ്സിക്കും ഒക്കെ നന്നായി വെന്ത് സോസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് കുറുകി കിട്ടും. നമ്മുടെ ഈ സോസൊക്കെ അതിൽ നന്നായിട്ട് മിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ബ്രെഡിൻ്റെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സമയം നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ചൂടായിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാനൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ബോൾസിലേക്ക് നമ്മുടെ സോസിൻ്റെ ആ ഒരു ഇതൊക്കെ പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദേ നമ്മുടെ പണി വളരെ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കരമായ മഴയാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് നിൽക്കും, പിന്നെയും ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ നിൽക്കുകയാണ്. അതെ, നമ്മുടെ ആ ഒരു ബ്രെഡ് കൊണ്ടുള്ള മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയും ഇത് കഴിക്കാം, അല്ലെങ്കിൽ കറിയുടെ കൂടെയാണെങ്കിലും കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. അത് എവിടെ കണ്ടോ, നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാനും മോനും കൂടി ഇതങ്ങ് ചുമ്മാ സോസും ഒക്കെ കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതുമയുള്ള റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.